സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരെ മുന്നണി നേതൃത്വത്തിന് തിരുത്തൽ ശക്തിയാകാൻ കഴിയുന്നില്ലെന്ന് സി പി ഐ നേതാവ് സി ദിവാകരന്റെ ഏഷ്യാനെറ്റ് ന്യൂസിനോടുള്ള തുറന്നു പറച്ചിൽ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ചർച്ചയാവുകയാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് പ്രസ്താവനയെന്ന് ഒരു വിഭാഗം വിലയിരുത്തുന്നു. നേതാക്കൾ ഇക്കാര്യം കൂടിയാലോചന നടക്കും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം ഇന്ന് ആരംഭിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജയഘോഷാണ് ചേരുന്നത്. അജയഘോഷ്, സി ദിവാകരൻ മുതിർന്ന നേതാവാണ്, മൂർച്ഛയോടെ സംസാരിക്കാൻ അറിയാവുന്ന നേതാവാണ്, ഒന്നും കാണാതെ പറയില്ല. ഇന്നലെ ഇങ്ങനെ ഒരു പറച്ചിലിന്റെ പൊരുൾ എന്താണ്? എന്ത് സംഭവിക്കാൻ പാർട്ടിയിലെ മുന്നണിയിലും? പി ജി, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് കൊണ്ടുപിടിച്ച ശ്രമം സി പി എമ്മും സി പി ഐയും ഒക്കെ നടത്തി അവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇടുത്തിയായിട്ടുണ്ട് പോലെ ഈ മുതിർന്ന സി പി ഐ നേതാവ് ഇദ്ദേഹത്തിൻ്റെ സി ദിവാകരൻ്റെ വിമർശനം വരുന്നത്. സി ദിവാകരനെ അടക്കം കണ്ടുകൊണ്ട് ജില്ലയിലെ സി പി ഐ നേതാക്കൾ പന്തിൻ്റെ വീതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം LDF നേതൃത്വം ഒന്നാകെ പഴിച്ചുകൊണ്ട് ഇപ്പോഴുള്ള ഒരുപാട് സംഭവവികാസങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ്, അതായത് ഈ പെൻഷൻ കിട്ടാത്തതും സിവിൽ സപ്ലൈസ് CP തന്നെ വകുപ്പായ സിവിൽ സപ്ലൈസിൻ്റെ വളരെ മോശമായ പ്രകടനം, ഇതെല്ലാം കൂടെ വിലയിരുത്തിക്കൊണ്ടാണ് സീതുബാലിനെ പോലെ നേതാവ് ഇത്തരമൊരു തുറന്നു പറച്ചിൽ നടത്തിയത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഭരണം ഒരു വഴിക്ക് ഇങ്ങനെ പോകുന്നു, പക്ഷേ ഭരണത്തെ നിയന്ത്രിക്കാൻ LDF നേതൃത്വത്തിന് കഴിയുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ താനടക്കം നേതൃത്വത്തിലും മന്ത്രിസഭയിലും ഒക്കെ ഇരുന്ന സമയത്ത് ഇതായിരുന്നില്ല സ്ഥിതി. അന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ കൃത്യമായി ഇടപെടാൻ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ കാണുന്നില്ല, പകരം ഭരണ കർത്താക്കളുടെ ശബ്ദം മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്, ഇതാണ് കേൾക്കുന്നത്, ഇതാണ് അദ്ദേഹത്തിൻ്റെ തുറന്നു പറഞ്ഞത്. തീർച്ചയായിട്ടും CPI വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, LDFന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലൊന്നും ഇല്ലെങ്കിൽ കൂടി പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ചെയർമാൻ സ്ഥാനം അടക്കം വഹിച്ചുകൊണ്ട് സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ്. പ്രത്യേകിച്ച് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എല്ലാ നേതാക്കളും കരുതുന്നത്. അവർ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സംഘടനാ നടപടികൾ, അദ്ദേഹം ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വലിയ സ്ഥാനങ്ങളൊന്നും വഹിക്കാത്തത് കൊണ്ട് അതിലേക്കൊന്നും പോകാൻ കഴിയില്ല എങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്നുള്ള താക്കീതൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന. അതുപോലെ തന്നെ സമീപകാലത്തൊന്നും ഇടതു നേതൃത്വത്തിനെതിരെ തുറന്ന വിമർശനം ആരും ഇങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്.